ശ്രീനി ആലക്കോടാണ്. കണ്ണൂർ ജില്ലയിലെ മണക്കടവ് ടൗണിലാണ്. തൊട്ട് പിന്നിൽ ഒരു കാറ് കാണാം. കാറിന് പിറകിൽ കാണുന്നതാണ് മണക്കടവ് പാലം. 1957 EMS മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഈ പാലം നിർമ്മിച്ചത്. കഴിഞ്ഞ 2 മാസമായി ഒരു നിർമ്മാണ പ്രവൃത്തി പാലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാലപ്പഴക്കത്താൽ തകർന്ന് തരിപ്പണമായ കൈവരികൾ മോടി പിടിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഏച്ചി കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന് പറയാറുണ്ടല്ലോ, അതേ അവസ്ഥയാണ് ഇപ്പോൾ മണക്കടവ് പാലത്തു നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. കരാറുകാരനെ പരസ്യമായി ആക്ഷേപിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. കാരണം ഇതിൻ്റെ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടാണ്. എന്തിനാണ് ഇത്തരത്തിൽ ഒരു നിർമ്മാണ പ്രവൃത്തി ഇവിടെ നടത്തുന്നതെന്ന് എനിക്കും അറിയില്ല, ഇവിടുത്തെ നാട്ടുകാർക്കും അറിയില്ല. കുറച്ച് സിമെൻറ്റും വാരിത്തേച്ച് അതിൽ ചായവും പൂശിക്കഴിഞ്ഞാൽ ഇതിന് ബലമുണ്ടാകണമെന്നില്ല. ആരെങ്കിലും അബദ്ധവശാൽ ഒന്ന് ചാരി നിന്നാൽ ദേ കിടക്കുന്നു പുഴ, വെള്ളത്തിൽ വീണ് അയാൾ ചത്തില്ലെങ്കിൽ അയാൾക്ക് കൊള്ളാം, അയാളുടെ കുടുംബത്തിന് കൊള്ളാം. ഈ പാലത്തു നിന്നും വീണ് ചാകാനെങ്ങാനും ജാതകത്തിലെങ്ങാനും എഴുതി വെച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരരുത്. വന്നു കഴിഞ്ഞാൽ വീഴ്ച ഉറപ്പാണ്. കൈവരികൾക്ക് യാതൊരു ബലവുമില്ല. ഞാനിങ്ങനെ ഓരോ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ പല ആളുകൾക്കും ഉണ്ടാവും, പക്ഷേ എനിക്കതൊരു പുത്തരിയല്ല. പറഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഏത് സർക്കാർ ഉദ്യോഗസ്ഥനായാലും തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെ എന്ന് ആവർത്തിച്ച് പറയും. ഇവിടെ നടക്കുന്നതും ഇതാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവൃത്തിയാണിത്. ഇവിടെ മാത്രമല്ല, കണ്ണൂർ ജില്ലയിൽ വിവിധ പൊതുമരാമത്ത് റോഡുകളിൽ ഇത്തരത്തിൽ പാലങ്ങളുടെ മോഡിഫിക്കേഷൻ നടക്കുന്നുണ്ട്. എന്തിനാണിത്? ആളുകളെ പൊട്ടന്മാരാക്കാനാണോ? എനിക്ക് തോന്നുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, ഇനി 5 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലോചിക്കേണ്ടതില്ല. അപ്പോൾ ജനങ്ങളെ പൊട്ടന്മാരാക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം വോട്ട് കിട്ടാനുള്ളതൊക്കെ പെട്ടിയിലായി. ഇനി നിങ്ങൾ 5 വർഷത്തേക്കെങ്കിലും മര്യാദക്ക് ഭരിക്കണം. ഇടതായാലും ഇനി വരാൻ പോകുന്നത് വലതായാലും ഇടതായാലും ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ജനങ്ങളുടെ നികുതിപ്പണമാണ്. ഈ നികുതിപ്പണം എന്തിനാണ് ഇങ്ങനെ വെറുതെ കളയുന്നത്? കണ്ടില്ലേ, ഈ കൈവരികൾ സിമെൻ്റ് ഇട്ട് തേച്ചിരിക്കുന്നു. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഈ വെക്കേഷൻ സമയത്ത് ചെളി കുഴച്ച് ഇങ്ങനെ പുട്ടുണ്ടാക്കും, അതുപോലെ തന്നെ നല്ല തറയുണ്ടാക്കും, വീടുകളൊക്കെ ഉണ്ടാക്കും കണ്ണുകൊണ്ട്. അതുപോലെ കൈകൊണ്ട് വെറുതെ തേച്ചിരിക്കുന്നു കൈവരികളിൽ. ഒരു പലക, ഒരു കത്തി, നിങ്ങൾ കത്തിയില്ലെങ്കിൽ ഇവിടെ എനിക്ക് തോന്നി മണക്കടവിടെയുള്ള ഒരുപാട് ഹാർഡ്വെയർസ് കടകളുണ്ട്, ഒരു തേപ്പ് കത്തി വാങ്ങി ഒന്ന് തേച്ചാൽ എത്ര വൃത്തിയാവുമായിരുന്നു. എന്തിനാണ് ഈ കൈകൊണ്ട് ഇങ്ങനെ പ്രയോഗം നടത്തുന്നത്? ആരെ കാണിക്കാനാണ് ഇതൊക്കെ? കൃഷ്ണാട്ട് എന്ന് പറയുന്ന ഒരു സൂപ്പർവൈസറെ ഞാൻ കണ്ടു. അദ്ദേഹം, അവർ പണിക്കാരാണ്. പക്ഷേ ഞാൻ പറയുന്നത് കൃഷ്ണാട്ടിനെയോ ഇതെടുത്ത കോൺട്രാക്ടറെയോ അല്ല, ഇത് ചെയ്യേണ്ടത് ഇതിൻ്റെ ഉദ്യോഗസ്ഥരാണ്. അവരുടെ മേൽനോട്ടത്തിലാണ് ഇത്തരം പ്രവൃത്തികൾ നടക്കേണ്ടത്. ഇത് വെറുതെ ഓരോ പണം ചെലവഴിക്കാൻ, പിന്നെ വർഷാവർഷം മാർച്ചാകുമ്പോഴേക്കും ഒരു ക്ലോസ് ചെയ്യണം, അപ്പോൾ ഇത്ര പൈസ ബാലൻസ് ഉണ്ട്, അത് കിടക്കട്ടെ, മണക്കടവ് പാലത്തിന് 3 ലക്ഷം, മൂരിക്കടവ് പാലത്തിന് 3 ലക്ഷം, ആലക്കോട് പാലത്തിന് 3 ലക്ഷം, അങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് സാധാരണ ഇത് ചെയ്യുന്നതാണ്. വെറുതെ കളയരുത്. വെറുതെ കളയുമ്പോൾ പ്രതികരിക്കാൻ ഒരു കാലത്ത് ആളുകളുണ്ടായിരുന്നില്ല. പക്ഷേ പഴയ ആളുകളല്ല ഇപ്പോൾ. ഇപ്പോൾ വളർന്നു വരുന്ന തലമുറയൊക്കെ അത്യാവശ്യം പ്രതികരണ ശേഷിയുള്ള ആളുകളാണ്. രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് അതേപടി അനുസരിച്ച് റാൻ എന്ന് പറഞ്ഞ് മൂളി നിൽക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അതൊന്നും ഇപ്പോഴത്തെ തലമുറക്കില്ല. എല്ലാവരും പ്രതികരിക്കും. പ്രതികരിക്കുകയോ പ്രതികരിക്കാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ പ്രതികരിക്കുക എന്നുള്ളത് എൻ്റെ സ്വാതന്ത്ര്യമാണ്. അത് ഞാൻ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവൃത്തി കരാറുകാരനെ ഏൽപ്പിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന വകുപ്പ് മന്ത്രിമാരോട്, അതായത് ഇപ്പോഴത്തെ മന്ത്രിയായാലും വരാൻ പോകുന്ന മന്ത്രിയായാലും, ദയവ് ചെയ്ത് നടപടിയെടുക്കണം. ജനങ്ങളെ പറ്റിക്കുന്നതിന് ഒരതിരുണ്ട്, ആ അതിര് നിങ്ങൾ ലംഘിക്കരുത്. എന്തെങ്കിലും ഇതിനൊക്കെ നിങ്ങൾ മറുപടി കൊടുക്കേണ്ടി വരും എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.